ഹലോ ബെറ്റർ ഫാമേഴ്സ്, ബെറ്റർ ലവേഴ്സ്, ബെറ്ററിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് കണ്ടോ, നമ്മൾ ബെറ്ററിനെ ഒന്ന് ബോട്ടിലിംഗ് ചെയ്തേക്കുന്നതാണ്. അപ്പം ബെറ്റർ ബോട്ടിലിംഗ് ചെയ്യുമ്പം ഒരുപാട് ടൈം എടുക്കുന്ന കാര്യം, എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ബെറ്ററിനെ ഇങ്ങനെ ബോട്ടിലിംഗ് ചെയ്യുന്ന കാര്യം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മടുക്കും, കാരണം ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യം, അതിനേക്കാൾ ഉപരി നമുക്ക് പുറംവേനയെല്ലാം വരും. അപ്പം നമുക്ക് ഈ ടൈം ഒന്ന് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിസ്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ബെറ്റർ ബോട്ടിലിംഗ് ഭയങ്കര ഈസി ആൻഡ് എൻജോയ്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി മെത്തേഡുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ബോട്ടിലിംഗ് ചെയ്തിരിക്കുന്ന മീനുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രദ്ധിച്ച് കാണാം, വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൊറേ ബോട്ടിലില് വെള്ളം മാറ്റിയതാണ്. ഇപ്പൊ ഇതിനകത്ത് ഒരു മീൻ പെട്ടിട്ടുണ്ട്, അതിന് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ഇതിനിങ്ങനെ തപ്പി തിരഞ്ഞെടുക്കലൊക്കെ ഭയങ്കര റിസ്ക് ആണ്, കാരണം വെള്ളത്തിന്റെ കളറ് നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. ഇതിനകത്ത് മീൻ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യും, വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കളയണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം. ഇതാണ് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അപ്പം അത് ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാനും ഏറ്റവും വേഗത്തിൽ തന്നെ ബോട്ടിലിംഗ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഓൾറെഡി മീനുണ്ട്. ഇതിലെ വെള്ളം മാറ്റാൻ പോവാണേ. മാക്സിമം വെള്ളം ഇന്ന് ഒഴിച്ചു കളയുക, എന്നിട്ട് മീൻ വരുന്ന സമയത്ത് ഇതിനെ ഈ ബോട്ടിലിന്റെ മൂടിയിലേക്ക് വേണം പിടിക്കാൻ. എന്നിട്ട് ഇങ്ങനെ ചുമ്മാ വെച്ചു കൊടുത്താൽ മതി. അപ്പം മീൻ അതിനകത്തുണ്ട് കേട്ടോ. ബോട്ടിൽ കഴുകുക, എന്നിട്ട് ഇതിനെ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഹോളൊക്കെ എൻ്റെ ബോട്ടിലിൻ്റെ മൂടിക്ക് ഹോളുണ്ട്, അപ്പോൾ വെള്ളം അതിലേക്ക് പൊക്കോളും, എളുപ്പം കഴിഞ്ഞു. വീഡിയോ വളരെ ഷോർട്ട് ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു, പക്ഷെ ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഇത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രസ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ബെൽ ബട്ടൺ. ആൻഡ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.